സെപ്റ്റംബർ മാസം ഇരുപത്തിയാറ് മുതലാണ് ആലപ്പുഴ സ്വദേശി ബിന്ദുകുമാറിനെ കാണാതാവുന്നത് ബന്ധുവീടുകളിലും സുഹൃത്തുക്കളോടും തിരക്കിയിട്ടും ഫലം കാണാത്തതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ബിന്ദുകുമാറിന്റെ വീട്ടുകാർ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അങ്ങനെ ഒരു മിസ്സിംഗ് കേസായി പരിഗണിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ബിന്ദുകുമാറിന്റെ സുഹൃത്തായ മുത്തുകുമാറിനെ കാണാതാവുന്നതിന് തൊട്ടു മുൻപ് ബിന്ദുകുമാർ വിളിച്ചിരുന്നതായി മനസ്സിലാക്കുന്നത് ഇതനുസരിച്ച് പിന്നീട് ചങ്ങനാശ്ശേരി പോലീസ് മുത്തുകുമാറിനെ നിരീക്ഷിച്ചു ഇതിനിടെ ബിന്ദുകുമാർ കാണാതാവുന്ന സമയം ടവർ ലൊക്കേഷൻ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലും മുത്തുകുമാറിന്റെ വീടിന്റെ പരിസരത്തുമാണെന്ന് കണ്ടെത്തി തുടർന്ന് വീണ്ടും മുത്തുകുമാറിനെ പോലീസ് ചോദ്യം ചെയ്തു വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകത്തിന്റെ ചുരഴിഞ്ഞത് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് മുത്തുകുമാർ തന്നെ ബിന്ദുകുമാറിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി സുഹൃത്ത് ബന്ധമുള്ള ഇവർ അത്രക്കടുപ്പമായിരുന്നു നിശ്ചയിച്ചുറപ്പിച്ചിരുന്നത് പോലെ വൈകുന്നേരത്തോടെ വീട്ടിലെത്തിയ ബിന്ദുകുമാറിന് മദ്യം നൽകിയാണ് മുത്തുകുമാർ സ്വീകരിച്ചത് തുടർന്ന് ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു ഇതിനിടെ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതനുസരിച്ച് മുത്തുകുമാറിന്റെ മൂന്ന് സുഹൃത്തുക്കൾ കൂടി മദ്യപുമായി എത്തി ബിന്ദുകുമാറിന് ആലപ്പുഴയിലേക്ക് തിരികെ പോകേണ്ടതിനാൽ കൂടുതൽ മദ്യപിക്കുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും മുത്തുകുമാറിന്റെ സുഹൃത്തുക്കൾ കൂടി ചേർന്ന് നിർബന്ധിച്ച് മദ്യം നൽകി മദ്യലഹരിയിൽ മുത്തുകുമാർ തന്റെ ഭാര്യയുമായി തനിക്ക് എന്താണ് ബന്ധമെന്ന് ബിന്ദുകുമാറിനോട് ചോദിച്ചു ഒരു ബന്ധവുമില്ലെന്ന് ഒഴിഞ്ഞുമാറിയ ബിന്ദുകുമാറിനെ പിന്നീട് ഗുണ്ടകൾ കൂടിയായി മുത്തുകുമാറിന്റെ സുഹൃത്തിന്റെ സഹായത്താൽ മർദ്ദിച്ച് അവശ്യനാക്കി മൃതപ്രായരാക്കിയ ശേഷമാണ് ബിന്ദുകുമാറിന് ഇവർ കൊന്നത് ശേഷം മൃതദേഹം വീട്ടിലെ തന്നെ പുറകിലത്തെ ചായ്പിൽ കുഴിച്ചു മദ്യപാനവും അടിപിടിയും നടക്കുമ്പോൾ മുത്തുകുമാറിന്റെ മൂന്ന് മക്കൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അവർ ഉറങ്ങിയ ശേഷമാണ് കൊലപാതകം നടന്നത് മുത്തുകുമാറിന്റെ ഭാര്യ ഗൾഫിലാണ് എന്നാൽ ഗൾഫിലുള്ള ഭാര്യയുമായി ബിന്ദുകുമാർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്ന് മനസ്സിലാക്കിയ മുത്തുകുമാർ മാസങ്ങൾ നീണ്ട ആസൂത്രണം നടത്തിയ ശേഷമാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിനോട് പറഞ്ഞു കലവൂർ ഐ ടി സി കോളനിയിൽ നിന്നാണ് ആലപ്പുഴ നോർത്ത് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ മൂന്നിനാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഒളിവിൽ കഴിയുന്ന സ്ഥലം മനസ്സിലാക്കിയ പോലീസ് രാത്രി തന്നെ ഇവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഈ മാസം ഒന്നിനാണ് ബിന്ദുകുമാറിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയ നിലയിൽ ചങ്ങനാശ്ശേരി പൂവം എ സി കോളനിയിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് ചെമ്മരപ്പള്ളി ഭാഗത്ത് താമസിക്കുന്ന പുളിമൂട്ടിൽ വിപിൻ ബൈജു പുരത്തുപറമ്പിൽ ബിനോയ് മാത്യു പൂശാലയിൽ വരുൺ പിസണ്ണി എന്നിവരാണ് അറസ്റ്റിലായ മറ്റു പ്രതികൾ വിപിനെയും ബിനോയിയും കോയമ്പത്തൂരിൽ നിന്നാണ് പിടികൂടിയത് ഇവർ രണ്ടു പേർക്കുമെതിരെ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ട് ഇവരെ സഹായിച്ചതിനാണ് കോട്ടയത്ത് നിന്നും വരുണിനെ പിടികൂടിയത് കേസിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിലായതായി പോലീസ് അറിയിച്ചു